Welcome back. പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ജെല്ലി പുഡിംഗ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ടുള്ള മാംഗോ ജെല്ലി തയ്യാറാക്കാം. അപ്പോൾ ഇത് നമ്മൾ ജെലാറ്റിൻ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ചൈന ഗ്രാസൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ജെലാറ്റിനും ചൈന ഗ്രാസും പുഡിംഗ് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസാണ്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പോൾ അവൈലബിൾ ആണത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 10 മിനിറ്റ് സോക്ക് ചെയ്യുമ്പോഴത്തേനും നന്നായി അലിഞ്ഞ് കിട്ടും. പഞ്ചസാര പോലെയാണ് ഇത് ഉണ്ടാവുക, ക്രിസ്റ്റൽസ് ആയിട്ട്. പക്ഷേ കുറച്ച് അലിഞ്ഞ് കിട്ടാനായിട്ട് ഇത്തിരി സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒരിടത്ത് വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേനും നന്നായിട്ട് നമുക്ക് അലിഞ്ഞ് കിട്ടും. ഞാൻ ഇവിടെ ഒരു വലിയ മാങ്ങയുടെ, നന്നായി പഴുത്ത മാങ്ങയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കണം. അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ മധുരം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മാങ്ങയുടെ ഒരു മധുരം അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് വ്യത്യാസപ്പെടും. അപ്പോൾ കൃത്യമായ അളവ് പറയുന്നില്ല. ഇനി നമ്മൾ ആ മാംഗോ പൾപ്പിനെ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു ജെലാറ്റിൻ മിക്സ് കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ജെല്ലി തയ്യാറാക്കാൻ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് അടുപ്പിലേക്ക് വെച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എല്ലാം കൂടെ. ഇനി അത് ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലാകുമ്പം സൈഡ് കട്ട കട്ടയായി പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലായിടവും ഒരുപോലെ വരുന്ന രീതിയിൽ മിക്സ് ചെയ്യുക. ഇതൊരു 1-2 മിനിറ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ജെല്ലി നമുക്ക് മുറിച്ചെടുക്കാൻ പാകത്തിന് ഒരു പരന്ന പാത്രത്തിലേക്ക് ഞാനിതിനൊഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് സെറ്റാവാനായിട്ട് കുറച്ച് സമയം വേണം കേട്ടോ. അപ്പോൾ ഈ ഒരു ജെല്ലി ആദ്യമേ തയ്യാറാക്കി നമ്മൾ വെച്ചിരിക്കണം. അപ്പോൾ ഇത് സെറ്റാവാനായിട്ട് കുറച്ചധികം സമയം വേണം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഫ്രീസറിലോട്ടല്ല, ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ സമയമെടുക്കും. ഇനി നമുക്ക് ഇതിലേക്കുള്ള പുഡിംഗ് തയ്യാറാക്കാം, പുഡിംഗ് ബേസ് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 ഗ്ലാസ് പാൽ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ ജെലാറ്റിൻ ചേർക്കുന്നില്ല. പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോറാണ്. കോൺഫ്ലോറാണ് നമ്മളിതിൽ ചേർക്കുന്നത്. കോൺഫ്ലോറിനും ആ ഒരു എഫക്റ്റ് കിട്ടും. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലോറിന് പകരമായിട്ട് നമുക്ക് ചേർക്കാവുന്ന വളരെ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് കൂവപ്പൊടിയാണ് കേട്ടോ. നല്ല പുഡിംഗ് ഒക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ല കൂളിംഗ്, അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ മാത്രമല്ല നമ്മുടെ ശരീരത്തിനെ കൂടി തണുപ്പിക്കുന്നതാണ് ഈ കൂവപ്പൊടി. അതുകൊണ്ട് കോൺഫ്ലോറിന് പകരം കൂവപ്പൊടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ തരിയൊന്നുമില്ലാതെ യോജിപ്പിച്ചെടുക്കുക. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ എടുക്കാതെ ഇത് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ചെറിയ തീയിൽ വേണം ചെയ്യാനായിട്ട്. കാരണം ഫ്ലെയിം കൂട്ടി വയ്ക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ചൂടാവുന്ന ഭാഗം കട്ട പിടിച്ച് വരും. അപ്പോൾ ഇത് നമ്മളിത് നന്നായിട്ട് യോജിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് കട്ട പിടിച്ച് തുടങ്ങും. ഇതിന് നന്നായി വേവിക്കുക, കോൺഫ്ലോർ നന്നായി വേവിക്കണം. ഒരു 5 മിനിറ്റ് വരെയൊക്കെ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ചൂടാറാൻ വയ്ക്കുക. ശേഷം ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തണുപ്പിക്കാൻ വയ്ക്കാം. തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ മാംഗോ ജെല്ലി ആയിട്ടുണ്ട്, അതിനെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാൻ വളരെ കുറച്ച് സമയം വെച്ചുള്ളൂ കേട്ടോ. അതാണ് സെറ്റാ ഒരു കംപ്ലീഷൻ ഇല്ലാത്തത്. കുറച്ച് സമയം കൂടി വെച്ചത് നല്ല സൂപ്പർ സെറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ജെല്ലിയൊക്കെ എടുത്തിട്ട് കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കൂടിയ അളവിൽ ചേർത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കറക്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മാംഗോയുടെ ആ ഒരു ഫ്ലേവർ കിട്ടും. ഇത് ജസ്റ്റ് ഞാനൊരു ഭംഗിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് അധികം വെച്ചിട്ട് കുറച്ച് ക്രീം ചേർത്തിട്ട് കഴിക്കുമ്പോൾ അത് നല്ല രുചികരമായിരിക്കും. അതുപോലെ തന്നെ ഈ കോൺഫ്ലോർ മിക്സ് നമ്മൾ തയ്യാറാക്കിയതുപോലെ മറ്റെന്തെങ്കിലും സ്ട്രോബെറി ഫ്ലേവറോ അങ്ങനെയൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ പുഡിംഗ് ഇവിടെ റെഡിയായി. ഇപ്പോൾ നല്ല പഴുത്ത മാങ്ങയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് കഴിച്ച് നോക്കിക്കോളൂ, നല്ല രുചിയായിരിക്കും, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.